കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ CPCRIയിലെ 7 ക്ലർക്കുമാരെ പിരിച്ചുവിട്ടു. ചട്ടവിരുദ്ധമായി സർവീസിൽ പ്രവേശിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്. 5 ഉത്തരേന്ത്യക്കാരെയും 2 മലയാളികളെയുമാണ് പിരിച്ചുവിട്ടത്. നിയമനം ലഭിച്ച 5 പേർ ഉദ്യോഗസ്ഥരുടെ അടുത്ത ബന്ധുക്കളാണ്. കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന CPCRI. 2012 7 ക്ലർക്കുമാരുടെ ഒഴിവുകളിൽ അപേക്ഷ ക്ഷണിക്കുകയും എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം 2013 ഫെബ്രുവരിയിൽ നിയമനം നടത്തുകയുമാണുണ്ടായത്. എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമെന്ന റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതു പാലിക്കാതെയായിരുന്നു നിയമനം നടത്തിയത്. ഉത്തരേന്ത്യക്കാരായ 5 പേർക്കും കേരളക്കാരായ 2 പേർക്കുമാണ് നിയമനം ലഭിച്ചത്. ഉത്തരേന്ത്യക്കാരായ 5 പേരും CPCRI, ICAR എന്നീ സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളാണെന്ന് ICAR വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. CPCRIയിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന സി മോഹനൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ICAR വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തിയത്. കേരളത്തിൽ നിയമനം ലഭിച്ച 2 പേരും ചട്ടപ്രകാരം യോഗ്യതയുള്ളവരാണെങ്കിലും ഈ നിയമനം തന്നെ റദ്ദാക്കിയതിനാൽ ഇരുവർക്കും തൊഴിൽ നഷ്ടമായി. 4 വർഷം വീതം ക്ലർക്കുമാരായി CPCRIയുടെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തു വന്നവരാണ് പിരിച്ചുവിടപ്പെട്ട 7 പേരും. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.